സാബിന്റെ രണ്ട് ബസ് റെന്റ് വാങ്ങിച്ചു തരാൻ നല്ല മാർഗമുണ്ടോ? അതാണല്ലോ എന്റെ പണി. മാഡം, ഇവിടെ എന്താ നടക്കണത് എനിക്ക് മനസ്സിലാവണില്ല. പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ ഞങ്ങള്. അതിന്റെ അപ്പുറത്ത് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്താ അടിസ്ഥാനത്തിൽ അസാർ നസീറിന്റെ ഫോൺ എടുത്തോണ്ട് പോയത്? അതിനകത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ചാറ്റും ഫോട്ടോസും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും കാറിനുണ്ടെങ്കിൽ നോക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഇത് ചുമ്മാ അവിടെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിട്ട്. മാഡം, എത്ര നേരം ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിട്ടെന്നറിയോ? എനിക്ക് മതിയായി. അതിന് പുറമെ കുറെ ആൾക്കാരുടെ നോട്ടവും ബാവും. ഇതാ പയ്യ ഞങ്ങളുടെ ഫോണും കൊണ്ടുപോയി. അയാളാ സാറ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ താൻ നാവ് തുറന്ന താൻ ഞാൻ കേക്കും പാട്ടും എല്ലാം കൊടുത്തത് ഞോക്കപ്പിള്ളിടും. പറഞ്ഞു മനസ്സിലാവുണ്ടോ? താൻ വിഷമിക്കണ്ട, ഞാൻ നോക്കാം. അങ്ങോട്ട് ഇരുന്നോളൂ. രഘുനാഥേ, താൻ എന്തിനാ ഇവരെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നത്? മേഡം അവരുടെ ചാറ്റൊന്ന് പരിശോധിക്കണം. എന്തിന്? മേഡം അവർക്ക് ഈ കഞ്ചാവിന്റെ ബിസിനസ് ഉണ്ടോന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കണം. എന്റെ ടെമ്പർ പോയി നിൽക്കുകയാണ്. തന്റെ ഊളത്തരങ്ങൾ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. മേഡം, അരവിന്ദ് സാറ് പറഞ്ഞിട്ടുണ്ട് വെറുതെ പ്രശ്നമാവും. ഡിപ്പാർട്ട്മെന്റ് പ്രൊസീജിയർ ഒന്നും പഠിപ്പിക്കണ്ട. അരവിന്ദ് സാറല്ലേ, ഞാൻ നോക്കിക്കോളാം. ഫോൺ എടുക്ക്. സാറേ, ആ കാറിൽ ഉണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് സാറേ. അതിന് നമുക്ക് ഗുണമുള്ള കേസാ. ഈ ജോർജ് കുട്ടി കേസൊക്കെ ആരാ ഡീൽ ചെയ്യുന്നത്? ഈ തട്ടലും മുട്ടലും വണ്ടി കേസൊക്കെ ഞാൻ തന്നെ അങ്ങ് ഡീൽ ചെയ്യും. വലിയ ഡീലൊക്കെ? വലിയ ഡീലൊക്കെ രഘുനാഥ് സാറും ഉത്തമനും രാജീവ് സാറൊക്കെ ചെയ്യാറ്. അവരൊരു കോക്കസാ സാറേ. കോക്കസ് എന്ന് പറയുമ്പോ ഈ കൈക്കൂലി കേസ് മാത്രമേ ഉള്ളോ? ഏ, ചില്ലറ കൊട്ടേഷൻ ഒക്കെ എടുക്കും സാറേ. കൊട്ടേഷനോ? ആ, സ്റ്റേഷനിൽ പലരെയും കൊണ്ടുവന്ന് ഇടിക്കാറുണ്ട്, ഉരുട്ടാറുണ്ട്. ആ കാർ ഓണറെ കയ്യൊന്നും വല്ലതും തടയൂടോ? അതിന് തിരിപ്പണി എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചൂടാകുന്ന ആളാണെങ്കിൽ വിധിയാണ് അപ്പേൻ്റെ. ഡോ, തനിക്കും ഭാര്യയൊക്കെ ഉള്ളതല്ലേ? ഈ സംശയരോഗം വെച്ചിട്ടാണോ തനി കേക്ക് വാങ്ങി വീട്ടിൽ പോകുന്നത്? വല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ നോക്ക്. എന്തിന് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് വെറുതെ ഞാൻ എൻ്റെ ശരീരം കേടാക്കണം? മാഡം, ഞാൻ സി സി ടി വി വാങ്ങിച്ചിട്ടുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ജി പി എസും ഉണ്ട്. അവളുടെ കളി എൻ്റെ അടുത്താ. ജി പി എസോ? ആ. എവിടെ? കാറിലോ? ആ കാറിലല്ലാണ്ട് പിന്നെ എവിടെ? ഏത് കാറില്? എല്ലാ കാറിലും ഉണ്ട്. അവൾ ഏത് കാറിലാ പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ റെന്റിന് കൊടുത്ത ഈ ബ്രൗൺ കാറിലുണ്ടോ ജി പി എസ്? ആ, അതിലുണ്ട്. അത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പോ? ആ, എനിക്ക് എന്റെ മൊബൈലിൽ നോക്കാലോ. താൻ എന്തൊരു ഫോൺ എടുക്കണോ? മണ്ടന ബുദ്ധികളുണ്ടല്ലോ. എങ്ങനെ ഫോൺ? ഇത് ഇത്ര നേരം കയ്യിൽ വെച്ചിട്ടാണോടോ താൻ ഈ കോപ്പിലെ കളി കളിച്ചത്? സാറേ സാറേ, ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. അവര് സഞ്ചരിക്കുന്ന കാറ് നമുക്കിപ്പോ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ, നന്നായി. അത് വേഗം ആരോന്തിന് അയച്ചു കൊടുക്കും. ശരി സാർ. ഇതൊന്നും നേരത്തെ അറിഞ്ഞില്ലേ സാർ? അയാൾ ഒരു മണ്ടൻ, ഇപ്പോഴാ പറയുന്നേ. അയാൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? ഇപ്പൊ അയക്കാം സാർ. ഡോ, ഞാൻ ആ കോളനി ശങ്കറിനെ പൂട്ടാനുള്ള കൊട്ടേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഉത്തമനിന്റെ ഒന്നും അതിന് എൻ്റെ കൂടെ നിൽക്കോടും. എനിക്കൊരു ഗണ്ണ് വേണം. നോക്കി നിൽക്കാതെ ഗണ്ണ് എടുത്തോണ്ട് വാടോ. Thank you.
സ്ട്രൈറ്റ് തന്നെ അല്ലേ പോണ്ട? എടോ, ഗൂഗിൾ മാപ്പ് ഞാനല്ല, ഇതാണ്. ശരി സർ. ഓരോരുത്തരും ഒരു കാട്ടിട്ട് എൻ്റെ അതിൻ്റെ അടുത്തോട്ടേക്കാ കയറാൻ വരുന്നത്. ആ ഉത്തമ, ഞാൻ സേസാറ് പറയണ്ടാ വിളിക്കുന്നത്. താൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഇങ്ങു വാ. പുള്ളിക്കെന്തോ കൃത്യമായ പ്ലാനുണ്ട്. നമ്മളങ്ങ് നിന്നുകൊടുത്താൽ മതിയടോ. താൻ വേം വാ. ആർമുഖ, ആ കോളനിക്കാരൻ വന്നപ്പം തൻ്റെ പണി കുറച്ച് കുറഞ്ഞല്ലേ? ചില ആളുകളെ കാണുമ്പോൾ മാത്രം സാർക്ക് തോന്നി ചീഞ്ഞ വിചാരം ഉണ്ടല്ലോ, അത് മാറാതെ അവിടെ ഒന്നും നേരാവാൻ പോണില്ല. എടോ, താനൊക്കെ വാ തുറക്കാറമ്മ ഞാൻ പറയാം കേട്ടോ. പോടോ പോടോ. എടോ, തൻ്റെ പണി കഴിഞ്ഞ് എഴുന്നേറ്റ് മാറിയിരിക്ക്. ഈ ആക്സിഡൻ്റ് പറ്റിയത് ജാക്സൺ ബസാറിലെ രമേശനാണ്. പുതിയ സി ഐ ആണെങ്കിൽ പഴയതിനേക്കാളും അലംബന. തൻ്റെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. നേരം വെളുക്കുമ്പോഴേക്ക് ഇവന്മാരെ കൂടി തന്നെ വിട്ട് തീർക്കും. ആ സന്തോഷം എന്നാ പറയുന്ന പയ്യനെയും പൊക്കിയിട്ടുണ്ട്. താൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു. സാറ് ഒന്ന് ടോയ്ലറ്റിൽ പോണം. സാറേ ഇവിടെ പോയി വാ. സന്തോഷിന്റെ കാര്യം ഒരു പിടിയില്ല. ഹോസ്പിറ്റലിലാണ് ഈ രവിയെണ്ണം മാത്രമുള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എടാ, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണാണ് റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നിനക്ക് ആ സെൽവണ്ണനെ ഒന്ന് വിളിച്ചൂടെ? അവിടേക്ക് ഞാൻ വിളിച്ചതാ, പക്ഷെ അവിടെ ഒന്നും എത്തിയിട്ടില്ല. ഞാൻ മുന്നെടുത്ത് ചോറ് തോന്നിയിട്ട്.
ഹഹ്.